ഹായ് ഫ്രണ്ട്സ്, പോഫിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പീഷീസ് പ്രൊഫൈൽ വീഡിയോ ആണ്. അപ്പിസ്റ്റോഗ്രാമിനെ കുറിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇതെല്ലാ അപ്പിസ്റ്റോഗ്രാമിക്കും മോറൽലെസ് അപ്ലിക്കബിൾ ആണ്. ഇവിടെ ഒരു എക്സാമ്പിൾ നമ്മൾ യൂസ് ചെയ്തത് അപ്പിസ്റ്റോഗ്രാമ അഗസീസിയ എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് അതിൻ്റെ മെയിലിനെയും ഫീമെയിലിനെയും കാണാൻ പറ്റും. ഇപ്പോൾ ഫോക്കസ് ചെയ്തത് ഫീമെയിലേക്കാണ്. ഫീമെയിൽ ബ്രീഡിംഗ് ടൈമിൽ ഫുൾ യെല്ലോ കളറായിട്ട് വരും, നല്ല ബ്രൈറ്റ് യെല്ലോ. ബ്രീഡിംഗ് അല്ലാത്ത സമയത്ത് ആ യെല്ലോയുടെ അവിടെ കുറച്ചൊരു ഫെയ്ഡായ ഒരു വൈറ്റിഷ് യെല്ലോ കളറാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ളത് മെയിലാണ്. ഇവർ പൊതുവെ എല്ലാ ടൈമിലും നല്ല കളറുണ്ടാവും. ബ്രീഡിംഗ് ടൈമിൽ ഒന്നുകൂടെ കളർ ഇൻറ്റൻസിഫൈ ആവും. ഇപ്പോൾ ഈ പേര് ബ്രീഡാവാനുള്ള ഒരു പുറപ്പെടലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാളും നല്ല ബ്രൈറ്റ് കളറായിട്ട് നന്നായിട്ട് ഫിൻസൊക്കെ വിരിച്ച് വെച്ച് ഡിസ്പ്ലേ ചെയ്യണതൊക്കെ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നത് ഫീമെയിൽ എഗ്ഗിൻ്റെ കൂടെ നിൽക്കണതാണ്. ഇവർ കേവ് സ്പോണേഴ്സ് ആണ്, അതായത് കേവിൻ്റെ ഉള്ളിലാണ് എഗ്ഗ് ചെയ്യുക. ഇതിൻ്റെ മേലെ കാണുന്ന ചെറിയ ഡോട്ടൊക്കെ എക്സ് ആണ്. ഫീമെയിലാണ് എഗ് ലേ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കെയർ ചെയ്യണത്. ഫീമെയിൽ കുട്ടികളെ കെയർ ചെയ്യണതും കുട്ടികളെ വായിലെടുത്ത് ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടുന്ന് ഫുഡ് കൊടുത്ത് അങ്ങനെ ഫുള്ളായിട്ട് കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി നോക്കുന്നത് ഫീമെയിലും, ആ ജനറൽ ഏരിയ ഗാർഡ് ചെയ്യുന്നതും വേറെ ഫിഷ് വന്ന് കുട്ടികളെ കഴിക്കാണ്ട് നോക്കുന്നതൊക്കെ മെയിനായിട്ട് മെയിലിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അധികം എടുത്തു കഴിഞ്ഞാൽ ഫീമെയിൽ ഗാർഡിങ് ഡ്യൂട്ടീസ് ചെയ്യാറുണ്ട്. ഇനി ഈ ടൈമിന് ഫീമെയിൽ മെയിലിന് അധികം അടുത്തേക്ക് വരാൻ വിടില്ല. അന്ന് തന്നെ ഒരു ഡിസ്റ്റൻസ് വിട്ടിട്ട് നിൽക്കാൻ സമ്മതിക്കും ചെയ്യും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗാർഡിങ് മെയിലിൻ്റെ ഡ്യൂട്ടിയാണ്. ഈ അപ്പിസ്റ്റോഗ്രാമയുടെ ഓരോ സ്പീഷീസിലും പല കളറുകൾ, പല മ്യൂട്ടേഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ അഗാസീസിയയുടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഫയർ റെഡ്, ഗോൾഡ്, ഡബിൾ റെഡ്, അങ്ങനെ പല മ്യൂട്ടേഷനും ഉണ്ട്. ഇവിടെ കാണുന്നത് നോർമൽ അഗാസീസിയ പെയറാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ ഫീമെയിലും അതിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങളെയും കാണാം. ഇതിൽ കൂടുതൽ കുഞ്ഞുങ്ങളുണ്ട്, പക്ഷേ ഇവർ ജസ്റ്റ് ഫ്രീ സ്വിമ്മിംഗ് ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് കുഞ്ഞുങ്ങൾ മാത്രമാണ് കേവിൻ്റെ പുറത്തേക്ക് വരാൻ നോക്കുന്നുള്ളൂ. ഈ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് ഫ്രീ സ്വിമ്മിംഗ് ആയതിനു ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഈ ഫീമെയിൽ അതിൻ്റെ വായിൽ കുഞ്ഞുങ്ങളെടുത്ത് അക്യൂറത്തിൻ്റെ പല ഏരിയയിൽ കൊണ്ടുവെക്കും. അവിടുത്തെ ഭക്ഷണം കഴിഞ്ഞിട്ടാകുമ്പം അടുത്ത ഏരിയയിലേക്ക് പോകും. അങ്ങനെയാണ് ഇവർ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്യുക. വൈകുന്നേരം ആകുമ്പം എന്ത് ചെയ്യും, എല്ലാ കുഞ്ഞുങ്ങളെയും അവർ കളക്ട് ചെയ്ത് തിരിച്ച് കേവിൻ്റെ അകത്ത് തന്നെ കൊണ്ടുപോയി നല്ല ഭദ്രമായിട്ട് സൂക്ഷിക്കും. അത് കുറച്ച് കാലത്തേക്ക് ഉണ്ടാകും. കുഞ്ഞുങ്ങൾ അത്യാവശ്യം ഒന്ന് ഇൻഡിപെൻഡൻ്റ്ലി സ്വിമ്മ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതി എത്തുന്നവരെ ഇതായിരിക്കും അവരുടെ ഡെയിലി റൂട്ടീൻ. ഈ സമയത്തൊക്കെ മെയിൽ ആ ഒരു ജനറൽ ഏരിയ ഗാർഡ് ചെയ്ത് ഇവിടെ കാണുന്ന പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഒരു ഫിഷിനെയും ആ ഏരിയയിലേക്ക് മെയിലടുപ്പിക്കില്ല. അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് ബിഹേവിയറും അതിൻ്റെ കുട്ടികളെ കെയർ ചെയ്യണതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. അതുകൊണ്ട് തന്നെ ഈ ഡ്വാർഫ് സിക്ലറ്റിനെ കൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ല സിക്ലറ്റിൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഒരു ചെറിയൊരു പാക്കേജിൽ നമുക്ക് കിട്ടും. ആ ചെറിയ പാക്കേജ് കിട്ടുന്നതുകൊണ്ട് തന്നെ വലിയൊരു അക്യൂറും പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. ഇവർക്കൊരു 2 ഫീറ്റ് അക്യൂർ ഉണ്ടെങ്കിൽ തന്നെ ധാരാളമാണ്. നമുക്ക് അത്യാവശ്യം ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈവൻ കമ്മ്യൂണിറ്റി ടാങ്കായിട്ടോ ഒരു 2 ഫീറ്റ് മുതലുള്ള അക്യൂറത്തിൽ നമുക്ക് ഇവരെ സക്സസ്ഫുള്ളായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഏതൊരു ടാങ്കിലും നമ്മൾ ഇവരെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്പേസ് നമ്മൾ അറേഞ്ച് ചെയ്യണം. എന്നാലാണ് ഇവരൊന്ന് സെക്യൂറായിട്ട് ഫീൽ ചെയ്യുള്ളൂ. അങ്ങനെ സെക്യൂറായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഇവർ ഫുള്ളായിട്ട് ഇവരുടെ ആ ഒരു കളറൊക്കെ ഡെവലപ്പ് ചെയ്യുള്ളൂ. പിന്നെ ഇനി നിങ്ങളുടെ ബ്രീഡിംഗ് ആണ് ഉദ്ദേശമെങ്കിൽ അങ്ങനെ ഒരു സെക്യൂരിറ്റി അവർക്ക് ഫീലായാൽ മാത്രമാണ് അവർ ബ്രീഡിങ്ങിലേക്ക് കടക്കുകയുള്ളൂ. ഇവർ ഡ്വാർഫ് സിക്ലറ്റ് ആയതുകൊണ്ട് തന്നെ മെയിൽ മാക്സിമം 3 ഇഞ്ചും ഫീമെയിൽ മാക്സിമം ഒരു 2 ഇഞ്ച് അറൗണ്ടാണ് ഉണ്ടാവുക. ഇവരെ കീപ്പ് ചെയ്യുന്ന ടാങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ത്രെറ്റ് വന്നാൽ ഒളിഞ്ഞിരിക്കാനും സെക്യൂറായിട്ട് ഫീൽ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്യണം. ആ രീതിയിലുള്ള എസ്കേപ്പ് ആവണം. അത് ഡ്രിഫ്റ്റ് വുഡ്, ലീവ്സ് അല്ലെങ്കിൽ കേവ്സ്, സ്റ്റോൺസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ സെക്യൂറായിട്ട് ഫീൽ ചെയ്താൽ മാത്രമാണ് ഇവരുടെ ഫുൾ കളറൊക്കെ ഡെവലപ്പായിട്ട് നന്നായിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ തുടങ്ങുള്ളൂ. ഇല്ലെങ്കിൽ ഫുൾ സ്ട്രെസ്സിലാണെന്നുണ്ടെങ്കിൽ അത്രയും കളർ ഡെവലപ്മെൻ്റ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫീമെയിൽ ആ കുഞ്ഞിനെ വായിലെടുത്തിട്ട് മൂവ് ചെയ്ത് നിങ്ങൾക്ക് കാണാം. കണ്ടില്ലേ, ഇപ്പം വായിലെടുത്തും ഇപ്പോൾ ഇവിടെ പോയിട്ട് അതിനെ പുറത്തേക്ക് വിടുകയും ചെയ്യും. നോക്കിക്കോളൂ, കണ്ടില്ലേ, അവിടെ പുറത്തേക്ക് വിട്ടു. അങ്ങനെയാണ് ഇവരെ മൊത്തമായിട്ട് കുഞ്ഞുങ്ങളെ മൂവ് ചെയ്യുക. അങ്ങനെ ഓരോ കുഞ്ഞിനായിട്ട് എടുത്തിട്ട് ചിലപ്പം ഏറ്റവും സ്ട്രെച്ച് ഒറ്റയടിക്ക് തന്നെ വായിൽ 6ഉം 7ഉം കുഞ്ഞുങ്ങളെ എടുത്തിട്ടാവും അടുത്ത ലൊക്കേഷനിൽ പോയിട്ട് വിടുന്നത്. ഇത് പൊതുവെ അപ്പിസ്റ്റോഗ്രാമസിൽ മെയിലൊക്കെ മാക്സിമം അറൗണ്ട് 3 ഇഞ്ചസും ഫീമെയിൽ മാക്സിമം അറൗണ്ട് 2 ഇഞ്ചസാണ് നിൽക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇവർക്കൊരു മിനിമം 2 ഫീറ്റ് ടാങ്ക് റെക്കമെൻഡ് ചെയ്യണത്. പിന്നെ ഇവർ കമ്മ്യൂണിറ്റി ടാങ്കിൽ ടെട്രകൾ, ഗ്രാസ്ബോറ, അവരുടെ കൂടെയൊക്കെ വളരെ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാം. ഒരു ഓട്ട് ബോൾ ഫിഷായിട്ട് അല്ലെങ്കിൽ ഒരു സെൻട്രൽ പീസ് ഫിഷായിട്ട് കീപ്പ് ചെയ്യാം. ഗ്രൂപ്പായിട്ട് വെക്കണം എന്നുള്ളൊരു റിക്വയർമെൻ്റ് ഇല്ല. സിംഗിളായിട്ട് കീപ്പ് ചെയ്യണം, സിംഗിളായിട്ട് കീപ്പ് ചെയ്യാം. വെറും മെയിൽസ് മാത്രം കീപ്പ് ചെയ്യണം, അങ്ങനെ കീപ്പ് ചെയ്യാം. വെറും ഫീമെയിൽസ് കീപ്പ് ചെയ്യണം, അങ്ങനെയും നമുക്ക് കീപ്പ് ചെയ്യാം. ഗ്രൂപ്പായിട്ട് വെക്കുമ്പോൾ അവിടെ ബ്രീഡിംഗ് ഉണ്ടാവും. ബ്രീഡിംഗ് നടന്നാൽ മാത്രം ആ ഒരു ടൈമിൽ ചെറിയൊരു അഗ്രഷൻ അവരുടെ ഇടയിലുണ്ടാവും. കാരണം മെയിൽ ആ ഒരു ഏരിയ പ്രൊട്ടക്റ്റ് ചെയ്യും, വേറെ ഫിഷിനൊന്നും അവിടേക്ക് വരാൻ വിടില്ല. അപ്പോൾ അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സക്സസ്ഫുള്ളായിട്ട് എല്ലാ സെറ്റിങ്ങിലും ഇവർ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്.
പിന്നെ ഷ്രിമ്പ്, സ്കഡ്, അതേപോലെ വളരെ ചെറിയ മീനുകളുടെ കൂടെയൊക്കെ ഇവരിടാൻ പറ്റില്ല. കാരണം ഡ്വാഫ് ആണെങ്കിലും സിക്ലറ്റാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ വായിൽ കിട്ടണ എന്ത് സാധനമാണെങ്കിൽ ഇവരതിനെ കഴിക്കും. അതുകൊണ്ട് ഷ്രിമ്പ് ടാങ്കിലൊക്കെ കുറച്ച് റിസ്ക്കാണ്. വളരെ വലിയ ടാങ്കാണ്, ഡെൻസിലി പ്ലാന്റഡ് ഒക്കെ ആണെന്നുണ്ട്. ഷ്രിമ്പിനെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഷ്രിമ്പ് ബാക്കിയായി പോവും. എന്നാലും നല്ല രീതിയിൽ ഷ്രിമ്പ് ബ്രീഡ് ചെയ്ത് അതിൻ്റെ പ്രൊഡക്ഷൻ നടക്കില്ല. കാരണം എന്തായാലും ഇവർ കുറച്ച് ഷ്രിമ്പിനെ ഇവർ കഴിക്കും. പിന്നെ ഫുഡ് വൈസ് എല്ലാ ഫുഡും ഇവർ കഴിക്കും. ഈ ലൈവ് ആണെങ്കിലും ഫ്രോസൺ ആണെങ്കിലും നമ്മുടെ പെല്ലറ്റ്സ് ആണെങ്കിലും എല്ലാം കഴിക്കും. അങ്ങനെ ഒരു പ്രത്യേകിച്ചുള്ള റിക്വയർമെൻറ്റും ഇല്ല. അത് ഈവൻ കുഞ്ഞുങ്ങളാണെങ്കിലും ചെറിയ പ്രായം മുതൽ തന്നെ ട്രീറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രോസസ്ഡ് ആയിട്ടുള്ള എല്ലാ ഫുഡും അവർ കഴിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഏറെക്കുറെ എല്ലാ പിസ്റ്റോഗ്രാമിക്കും വേണ്ടുന്ന മിനിമം കെയർ റിക്വയർമെൻറ്റ്സ്. പിന്നെ സ്പീഷീസിനനുസരിച്ച് കുറച്ച് മാറ്റങ്ങൾ വരാം, ബട്ട് ഏറെക്കുറെ ഒരു 90% സിമിലർ ആണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ എല്ലാ ടൈപ്പ് ഓഫ് പിസ്റ്റോഗ്രാമയും പെയറായിട്ടും അല്ലെങ്കിൽ ജുവനൈൽസ് ആയിട്ടും ഒക്കെ കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയേറെ കളർ ഓപ്ഷൻസ് നിങ്ങൾക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു സ്പീഷീസ് പ്രൊഫൈൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. വീണ്ടും കാണുന്നത് വരെ താങ്ക് യു.